ഹലോ, നമസ്കാരം എല്ലാവർക്കും. സിനിമാ സിനിമയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിരിക്കുന്നത് ജാക്ക് ആൻഡ് ഡാനിയൽ എന്ന മൂവിയുടെ റിവ്യൂ പറയാനാണ്. അപ്പോൾ റിവ്യൂ പറയുന്നതിന് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതിനകത്ത് കൂടുതലും ഫിലിം റിലേറ്റഡ് ആയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ റിവ്യൂയിലേക്ക് വരാം. അപ്പോൾ ജാക്ക് ആൻഡ് ഡാനിയൽ എസ് എൽ പുരം ജയസൂര്യ ചെയ്ത മൂന്നാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ സ്പീഡ് ട്രാക്ക്, രണ്ടാമത്തെ സിനിമ ഏഞ്ചൽ ജോൺ. അപ്പം മൂന്നാമത്തെ സിനിമയാണ് ജാക്ക് ആൻഡ് ഡാനിയൽ. കുറെ കാലം കഴിഞ്ഞിട്ട് പുള്ളി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമ ഉള്ളൊരു ആലപ്പുഴക്കാരൻ കൂടിയാണ്. അപ്പം ഒരു കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് പോയി. 10 മണിക്ക് തന്നെ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് കണ്ട് ഇപ്പോൾ വന്നുള്ളൂ. ഇപ്പോൾ റിവ്യൂയിലേക്ക് വരാം. അപ്പം സിനിമ എങ്ങനെയുള്ള ചോദിച്ചാൽ ഒരു നല്ലൊരു സിനിമയാണ്. ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ മാത്രമല്ല, ഒരു മെസ്സേജ് തരുന്ന ഒരു ഫിലിമും കൂടിയാണ് ഈ സിനിമ. അപ്പോൾ ഈ സിനിമയുടെ ഒരു ഇതെന്ന് പറയുമ്പോൾ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് പ്ലേ ആണ്. ഒരു പൂച്ചയും എലിയുമായിട്ടുള്ള ഒരു ഓട്ട മത്സരം എന്ന് തന്നെ പറയാം. പൂച്ച ഇപ്പം പിടിക്കും പിടിക്കും എന്ന് പറഞ്ഞ് നിൽക്കും, പക്ഷെ പിടിക്കില്ല. അങ്ങനെ ഒരു കള്ളനും പോലീസുമായിട്ടുള്ള സിനിമ, ഒരു ക്യാറ്റ് ആൻഡ് മൗസ് പ്ലേ. അപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ദിലീപ്, അർജുൻ, സൈജു കുറുപ്പ്, അശോകൻ, അഞ്ജു കുര്യൻ, ദേവൻ, അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഗസ്റ്റോളായിട്ട് സുരേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ ലാഗ് ഇല്ലാതെ നല്ല രീതിക്ക് കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ്. ഒരു എക്സ്ട്രാ ഓർഡിനറി ഫിലിം എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ത്രില്ലർ, ഒരു മസ്റ്റ് വാച്ച് ത്രില്ലർ അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു സാധാരണ രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ. ഫുൾ ത്രില്ലിംഗ് ആയിട്ടും ഒന്നും കൊണ്ടുപോകുന്നില്ല. ഇടയ്ക്ക് നല്ല മെസ്സേജും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. എന്നാലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. അല്ലാതെ ഫുൾ ത്രില്ലിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ, തിയേറ്ററിൽ പോയിട്ട് ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. ഇപ്പോൾ ദിലീപിൻ്റെ വമ്പൻ തിരിച്ചുവരവ് എന്നൊന്നും പറയുന്നില്ല. എന്നാലും ഫാമിലി ഓഡിയൻസിൻ്റെ കുറവ് നന്നായിട്ട് ദിലീപിന് വന്നിട്ടുണ്ട്. അപ്പം അത് നല്ല രീതിക്ക് ഇൻക്രീസ് ആകാൻ പറ്റുന്നൊരു സിനിമയാണ്. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും, ദിലീപ് അർജുൻ എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അഞ്ജുകുര്യൻ ആണെങ്കിൽ തന്നെ നായികയുടെ റോള് നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വിഫക്സ് വർക്കൊക്കെ നന്നായിരുന്നു, പക്ഷേ ഇടയ്ക്ക് ഇച്ചിരി ഒരു ബോറായിട്ട് തോന്നി ചില സീൻസൊക്കെ. പിന്നെ ബി ജി എംസ് ഇതിനകത്ത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് പറയുമ്പോൾ ഗോപി സുന്ദറും ഷാൻ റഹ്മാൻ കൂടിയാണ്. അപ്പം ബി ജി എംസിൻ്റെ ഒരു സിനിമയ്ക്ക് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു നല്ല രീതിക്ക് ഡിമാൻഡ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഇത് നമ്മൾ ഇപ്പോൾ ബീജിയം ഒക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് വേറെ എവിടെയോ കേട്ട പോലെയൊക്കെ തോന്നും. ഇപ്പോൾ ആ ഒരു ബീജിയം കേട്ടോ, ആ ഒരു എഫക്റ്റ് കിട്ടില്ല. കാരണം വേറെ എവിടെ നമ്മൾ കേട്ട പോലെ ഒരു ഫീൽ എനിക്ക് തോന്നി. എടുത്തു പറയണമെന്ന് പറയുമ്പോൾ ആക്ഷൻ സീൻസ് ആണ്. ആക്ഷൻ സീൻസ് എല്ലാം നല്ല രീതിക്ക് തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ അർജുൻ ആയാലും ദിലീപ് ആയാലും നല്ല രീതിക്ക് തന്നെ ആയിട്ടുണ്ട്. കുറച്ചുകൂടെ മുന്നിട്ട് നിന്ന് അർജുനാണ്. പുള്ളിനെ വിളിക്കുന്നത് ആക്ഷൻ കിങ് എന്നാണ്. അപ്പം പുള്ളിനെ ആയിരിക്കുമല്ലോ മുന്നോട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിരുന്നു. പിന്നെ ഒരു സീനിൽ പീറ്റർ ഹെയ്ൻ തന്നെ ഒരു ഗസ്റ്റ് റോളായിട്ട് വരുന്നുണ്ട്. അതൊക്കെ നന്നായിരുന്നു. പിന്നെ ഇതിനകത്ത് എടുത്തു പറയുന്ന ഒരു ചെറിയൊരു മെസ്സേജായിട്ട് എടുത്തു പറയുന്നത് പറയുമ്പോൾ ഇപ്പോഴും നടക്കുന്ന കേരളത്തിൽ നടക്കുന്ന ഗവൺമെൻറ് ഓഫീസിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ അപേക്ഷയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥയും കാര്യങ്ങളും ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. ഏതെല്ലാം നന്നായിരുന്നു. എല്ലാവർക്കും തിയേറ്ററിൽ പോയി കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമ. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുമെങ്കിൽ കാണുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.